ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രാൻസിസ് കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പോപ്കോൺ എങ്ങനെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചാണ്. ഇത് വീട്ടിൽ കുട്ടികൾക്കും നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ ടീസ്പൂൺ കോണാണ് ചോളം, അതായത് ചോളം എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇതിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം, ഞാൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വെയിറ്റ് മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ആദ്യം നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെക്കാം. വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു 2 ടേബിൾ ടീസ്പൂണൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് 2 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനുശേഷം ഇത് ഗ്യാസ് ഉള്ളിൽ തന്നെ വയ്ക്കുക. സമയം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ഇതിൽ എണ്ണ ചൂടാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് നമുക്ക് മൂടി വരും. അതിൽ വെയിറ്റ് എടുത്ത് മാറ്റണം. ഇപ്പം നല്ല സൗണ്ട് വരുന്നില്ലേ, നല്ല പൊരിയുന്ന പൊട്ടുന്നേയും ഒക്കെ ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോപ്കോൺ ആയിക്കൊണ്ടിരിക്കുന്ന സൗണ്ടാണത് കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് ഇടക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളെടുത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, ഫുള്ളായിട്ട് പൊരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം പൊരിഞ്ഞു കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ തന്നെ നമുക്ക് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക.